ധനികനായ ആ മനുഷ്യന് സുഹൃത്തുക്കൾ ധാരാളമായിരുന്നു. തനിക്കൊപ്പം പോകുന്നവരെ ഭവനത്തിലേക്ക് വിളിച്ച് സൽക്കരിക്കുവാനും അവരുമായി ചങ്ങാത്തം കൂടി സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ ഇടം പിടിക്കുവാനുമായി അയാൾ ആഞ്ഞു പരിശ്രമിച്ചു. ഒരു പരിധിവരെ അതിൽ വിജയിച്ചു എന്നും പറയാം. ഉത്തരവിട്ടാൽ ഏത് സാധനവും മുന്നിൽ കൊണ്ടുവരുന്ന നിരവധി ജോലിക്കാർ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ദാനത്തിനാകട്ടെ യാതൊരു ക്ഷാമവും ഉണ്ടായിരുന്നില്ല. അന്ന് ഒരു വിരുന്നുവേളയിലാണ് യേശുവിനെ പറ്റി അവൻ കേട്ടത്. അതിഥികളിൽ ആരോ പറഞ്ഞറിവാണ്, വലിയ പ്രഭാഷകനും ജ്ഞാനിയുമായി അറിയപ്പെടുന്നൊരു നസ്രായൻ യേശു. 12 ശിഷ്യന്മാർക്കൊപ്പം നാട് ചുറ്റുന്ന ഗുരു, അവൻ ചെല്ലുന്നിടത്തൊക്കെ തടിച്ചുകൂടുന്ന പുരുഷാരം, അവനെ കേൾക്കാൻ ദൂരെ നിന്ന് പോലും എത്തുന്ന ജനക്കൂട്ടം, അധികാരി അമ്പരന്ന്, ഇതാണോ വരാനിരിക്കുന്നവൻ? അതിഥികളിൽ നിന്ന് പലതും അവൻ അറിഞ്ഞു. ബിരുദുഭവനങ്ങളിലുപരി ദുഃഖഭവനങ്ങളിൽ ആശ്വാസം പകരുന്നത് ഏറ്റവും ഉചിതമെന്ന് പഠിപ്പിച്ച പരിപൂർണ നിസ്വൻ, അഞ്ചപ്പം അനേകർക്കായി വിഭജിച്ച് പശിയകറ്റിയും മനുഷ്യൻ്റെ ആത്മാവിനെ തൊട്ടറിഞ്ഞ് സൗഖ്യം പ്രദാനം ചെയ്യുന്ന സൗഖ്യദായകനായ വൈദ്യനായും യേശു ജനത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ദാ ആരോ ഇപ്പോൾ പറയുന്നു, അവൻ മരിച്ചവരെ പോലും കൈപിടിച്ചുയർത്തുന്ന അത്ഭുത പ്രവർത്തകനുമാണെന്ന്. യേശുവിനെ പരാജയപ്പെടുത്താമെന്ന ലക്ഷ്യത്തോടെ ചോദ്യങ്ങളുമായി എത്തുന്ന അധികാരികളും ഫരിസേയരുമൊക്കെ അവൻ കൊടുക്കുന്ന മറുപടിയിൽ പലപ്പോഴും തല താഴ്ത്തി തിരിച്ചു പോകുന്നു. ഇത്തരത്തിലൊരുവനുമായി ചങ്ങാത്തം കൂടുന്നത് നല്ലതല്ലേ? യേശുവിൻ്റെ സുഹൃത്തെന്ന് പറയുന്നത് ഒരു അഭിമാനം തന്നെയാണ്. നേരിട്ട് പോകാനൊരു മടി. യേശു എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ലല്ലോ. അവൻ യേശുവിനെ രഹസ്യത്തിൽ അനുഗമിക്കാൻ തീരുമാനിച്ചു. ജനക്കൂട്ടത്തിനൊപ്പം ഇരുന്ന് അവൻ യേശുവിനെ ശ്രവിച്ചു. ശരിയാണ്, മൂർച്ചയേറിയ വാക്കുകൾ, ആരെയും വശീകരിക്കാൻ പോകുന്ന മാധുര്യവുമുണ്ട് അവൻ്റെ കഥകൾക്ക്. അവൻ പോകുന്നിടത്തൊക്കെ തടിച്ചുകൂടുന്ന ജനം അതിൻ്റെ പ്രതിഫലനമാണ്. ഇവനെ എൻ്റെ സൗഹൃദ വലയത്തിലേക്ക് ക്ഷണിക്കണം. ഇന്ന് ഒരു വിരുന്നൊരുക്കണം. യേശുവിനെയും ശിഷ്യരെയും അതിഥികളായി വിളിക്കാം. വിരുന്നിനൊടുവിൽ ആഗ്രഹവും അറിയിക്കാമല്ലോ. എന്നാലും വിരുന്നിന് വിളിച്ചാൽ അവൻ വരുമോ? ചോദ്യം ചോദിക്കാനെന്ന ഭാവന അവനെ സമീപിക്കാം. ചോദ്യം ചോദിച്ചവർക്കൊക്കെ സ്നേഹത്തോടെ അവൻ മറുപടി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നെയും പരിഗണിച്ചേക്കും. അവൻ യേശുവിനെ സമീപിച്ച് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? അവനൊരു പുഞ്ചിരി സമ്മാനിച്ച ശേഷം യേശു ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ലല്ലോ. യേശു തുടർന്നു, ഇനി നിന്റെ ചോദ്യത്തിനുള്ള മറുപടി. പ്രമാണങ്ങൾ നിനക്കറിയില്ലേ? വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. യേശുവിൻ്റെ ഉത്തരം അവനിൽ ഒരു പ്രത്യാശ പടർത്തി. ആശ്വാസത്തോടെ അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. യേശു തന്നിൽ പ്രീതിപ്പെട്ടുവെന്ന് കരുതി അവൻ സന്തോഷിച്ചു. ഉള്ളിലെ ആനന്ദം അവൻ പുറത്തറിയിച്ചതുമില്ല. പ്രമാണങ്ങൾ പാലിക്കാൻ ശീലിച്ചത് നന്നായി. ഒരു നല്ല മനുഷ്യനെ സുഹൃത്തായി കിട്ടുമല്ലോ. എന്നാൽ യേശു തുടർന്നു, ഇനിയും നിനക്കൊരു കുറവുണ്ട്. ഇനിയൊരു കുറവോ? പ്രമാണങ്ങൾ അവൻ മനസ്സിൽ ഉരുവിട്ട് നോക്കി. എല്ലാം അക്ഷരം തെറ്റാതെ ചെറുപ്പം മുതലേ പാലിക്കാറുമുണ്ട്. വ്യസനത്തോടെ അവൻ തലയുയർത്തി. യേശു അപ്പോഴും പുഞ്ചരിക്കുന്നുണ്ടായിരുന്നു. യേശു തുടർന്നു, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. അവൻ തല കുമ്പിട്ട് തിരികെ നടന്നു. എൻ്റെ സ്വത്തുക്കളൊക്കെ വിൽക്കാനോ? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച എൻ്റെ പ്രശസ്തി, എൻ്റെ നല്ല പേര്, ഇവയൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എല്ലാം ദരിദ്രർക്ക് കൊടുക്കണം പോലും. എനിക്ക് മുമ്പിൽ ദിനവും കൈനീട്ടുന്ന ആ ദരിദ്രരെ പോലെ ആകാനോ? ഇല്ല.
എന്നെ കൊണ്ട് സാധിക്കില്ല. ഇനി ഞാനിതൊക്കെ വിറ്റ് മറ്റുള്ളവർക്ക് കൊടുത്താൽ എന്താകും എൻ്റെ ഭാവി? യേശുവിനൊപ്പം നടക്കുന്നവരെല്ലാം തന്നെ ദരിദ്രരാണ്. അവരെ പോലെ ആകാനോ? ഇല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല. അവനെ അനുഗമിക്കണമെന്ന് തോന്നിയിരുന്നു, പക്ഷേ എല്ലാം ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല. തൻ്റെ ഈ ലോകവാസം അവസാനിക്കാറായി എന്ന് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന യേശു, അവൻ്റെ കാലശേഷം ആര് നയിക്കും? പിന്നെയും ഈ ദാരിദ്ര്യത്തിൽ തുടരാനോ? എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല അത്തരമൊരു ആത്മഹത്യയ്ക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ഉള്ളിലും ഒരു ധനികനായ അധികാരി വസിക്കുന്നുണ്ട്. സ്റ്റാറ്റസിനും പ്രശസ്തിക്കും വേണ്ടി ചങ്ങാത്തം സമ്പാദിക്കാൻ ഉദ്യമിക്കുന്ന ഒരധികാരി. യേശുവിനെ അനുഗമിക്കണമെന്ന ലക്ഷ്യം ആ അധികാരിക്കുമുണ്ട്. എന്നാൽ തൻ്റെ സമ്പത്തും സൗകര്യവും നഷ്ടപ്പെടുത്തിയൊരനുഗമനം അവൻ ആഗ്രഹിക്കുന്നതുമില്ല. സമ്പത്ത് നൽകിയ സൗകര്യങ്ങൾ ജീവിതത്തിൽ തുടർന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ മിശിഹാനുകരണം എപ്രകാരമാണ് എന്ന് ചിന്തിക്കുക. എന്തെങ്കിലും ഭൗതിക നേട്ടത്തിലൊതുങ്ങി നേടിയതിനെയൊക്കെ ഉപേക്ഷിക്കാനാകാതെ തത്രപ്പെടുന്നുണ്ടോ? എങ്കിൽ സ്വർഗരാജ്യം നമ്മിൽ നിന്ന് വിദൂരത്തായി കഴിഞ്ഞിരിക്കുന്നു. വചനമോർക്കാം, ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല.